ഡെയിലി കേരള സിലബസിന്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് 2ാം ക്ലാസ്സിലെ മലയാളത്തിന്റെ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. എല്ലാവരും റെഡിയായിട്ടിരിക്കുവാണോ? സന്തോഷമായിട്ടിരിക്കുവാണോ? ആണല്ലേ, നമ്മളിപ്പോ എപ്പോഴും സന്തോഷത്തിലാണല്ലേ. വെരി ഗുഡ്. അപ്പൊ നമുക്ക് ആദ്യത്തെ പ്രവർത്തനം സന്തോഷമായിട്ട് തന്നെ തുടങ്ങാം. എന്താണ് ആദ്യത്തെ പ്രവർത്തനം? കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ ചുറ്റുപാടുമുള്ള ജീവികളുടെ പേരുകൾ കണ്ടെത്തി എഴുതിയത് ഓർക്കുന്നില്ലേ? നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലേ. നമ്മൾ എന്നും കാണുന്ന നമ്മളുടെ വീട്ടിലും നമ്മളുടെ പരിസരത്തും ഒക്കെയുള്ള ജീവികളുടെ പേരുകൾ നമ്മൾ എഴുതിയിരുന്നു അല്ലേ. ഇനി ഇന്നത്തെ പ്രവർത്തനം, ഇവരെല്ലാം മുട്ടയിട്ടാണോ കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നത് അതോ പ്രസവിക്കുന്ന ജീവികളാണോ എന്നുള്ളതാണ് ഇന്ന് നമുക്ക് ചെയ്യാനുള്ള ജോലി. അപ്പൊ നമുക്ക് എഴുതി നോക്കിയാലോ. ആദ്യം നമുക്ക് ഇവിടെ ഒരു കോളം തന്നിട്ടുണ്ടല്ലേ, ആ കോളത്തെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒരു കോളത്തിൽ എന്തെഴുതണം? പ്രസവിക്കുന്നവ. ഒരു കോളത്തില് മുട്ടയിടുന്നവ. എഴുതാമല്ലോ, നമുക്ക് എഴുതാം. നിങ്ങൾക്കറിയാവുന്ന ജീവികൾ തന്നെയാണ്. അപ്പൊ നമുക്ക് ആദ്യം പ്രസവിക്കുന്ന ജീവികൾ എഴുതാം. എന്താ, നമുക്കൊരു ഉദാഹരണം തന്നിട്ടുണ്ട് ഇവിടെ അല്ലേ. പൂച്ച. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ട് പൂച്ചയല്ലേ. നിങ്ങളുടെ വീട്ടിലില്ലേ പൂച്ച? നിങ്ങൾ ഒറ്റയ്ക്ക് പൂച്ചയോട് സംസാരിക്കാറുണ്ടോ? പൂച്ചയെ മടിയിലൊക്കെ എടുത്തു വെച്ച് കളിക്കാറില്ലേ? പൂച്ചയെ ഇഷ്ടമല്ലേ നിങ്ങൾക്ക്? ഓക്കെ, അപ്പൊ നമുക്ക് പൂച്ചയുടെ ഉദാഹരണം തന്നിട്ടുണ്ട്. ഇനി വേറെ എന്തെല്ലാം ജീവികൾ പ്രസവിക്കുന്ന എന്തെല്ലാം ജീവികളുടെ പേര് നിങ്ങൾക്കറിയാം? നിങ്ങൾക്കറിയാവുന്ന ജീവികളുടെ പേരുകൾ നോട്ട്ബുക്ക് എടുത്ത് എഴുതുക. പൂച്ച, നായ, പശു, ആട്, എരുമ, പുലി, കഴുത, കുതിര, ആന. പ്രസവിക്കുന്ന ഒരു പക്ഷി അറിയോ നിങ്ങൾക്ക്? വവ്വാൽ. വവ്വാൽ ഒരു സസ്തനിയാണ്, പ്രസവിക്കുന്ന പക്ഷിയാണ്. അതുപോലെ പ്രസവിക്കുന്ന പാമ്പുകളുണ്ട്. അണലി. അണലി പ്രസവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇനിയും കൂടുതൽ ജീവികളുടെ പേരുകൾ നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. ഇനി നമുക്ക് അടുത്തത് മുട്ടയിടുന്നവർ ആരൊക്കെയാണെന്ന് നോക്കാം. നമുക്കൊരു ഉദാഹരണം ഇവിടെ തന്നിട്ടുണ്ടല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പക്ഷിയാണ് കാക്ക. കാക്കയെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? ആ ഉണ്ട്, നമ്മൾ എന്നും കാണുന്ന ഒരു പക്ഷിയാണ് കാക്ക അല്ലേ. കാക്ക കണ്ടിട്ടില്ലാത്തവരുണ്ടോ? എല്ലാവരും കണ്ടിട്ടുണ്ടല്ലേ. അപ്പൊ നമുക്കിനി മുട്ടയിടുന്നവർ ആരൊക്കെയാണെന്ന് നോക്കാം. കുയിൽ, കുരുവി, കോഴി, തത്ത, താറാവ്, പ്രാവ്, ഒട്ടകപ്പക്ഷി, പരുന്ത്. പിന്നെ അതുപോലെ മുട്ടയിടുന്ന പാമ്പുകളുണ്ട്. പെരുമ്പാമ്പ്, മൂർഖൻ, ചേര, ഇതെല്ലാം മുട്ടയിടുന്ന ജീവികളാണ്. ഇപ്പൊ ഓരോരുത്തർ പറയും ആന മുട്ടയിടുന്നു എന്നൊക്കെ പറയും. അങ്ങനൊക്കെ ചിലർ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് വെറുതെ തമാശക്ക് പറയുന്നത്. ആന മുട്ട എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ആ ആന മുട്ടയിടുന്നതാണെന്ന്. ആന മുട്ടയിടുന്നതല്ല, ആന പ്രസവിക്കുന്ന ജീവിയാണ്. ശരി, നമുക്കിനി 2ാമത്തെ പ്രവർത്തനത്തിലേക്ക് പോകാം. കഥ പൂർത്തിയാക്കാം. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കഥയാണോ ഈ തന്നിരിക്കുന്നത്? അരയന്നങ്ങളുടെ കൂടെ പുറപ്പെട്ട ആമയ്ക്ക് എന്താണ് സംഭവിച്ചിരിക്കുക? കഥ പൂർത്തിയാക്കൂ. കഥയ്ക്ക് തലക്കെട്ടും നൽകണേ. ഇവിടെ നമുക്ക് ഒരു ചിത്രം കാണാമല്ലേ. രണ്ടരയന്നങ്ങളുണ്ട്, ഒരു ആമയുമുണ്ട്. ഒരു കുളത്തില് അവരിങ്ങനെ സുഖമായിട്ട് ജീവിക്കുകയായിരുന്നു അല്ലേ. അവർ വലിയ ചങ്ങാതിമാരായിരുന്നു. ആമയും അരയന്നങ്ങളും വളരെ സന്തോഷത്തോടെ വലിയ ചങ്ങാതിമാരായി ആ കുളത്തിൽ ഇങ്ങനെ ജീവിച്ചു വരികയായിരുന്നു. അപ്പൊ എന്തുപറ്റി? സാധാരണ ഉണക്ക് വരുന്ന സമയത്ത് വെള്ളം പറ്റും. ചൂട് കൂടുതലുള്ള സമയത്ത്, അതായത് ചൂട് സമയത്ത് കുളത്തിലെയും കിണറ്റിലെയും നദിയിലെയും എല്ലാം വെള്ളം പറ്റുമല്ലേ. അങ്ങനെ ഇവർ താമസിച്ചിരുന്ന കുളത്തിലെ വെള്ളം വറ്റി. വെള്ളം വറ്റി കഴിഞ്ഞാല് ആമയ്ക്ക് ജീവിക്കാൻ പറ്റുമോ? ആമ കരയിലും വെള്ളത്തിലും ജീവിക്കുന്നൊരു ജീവിയാണ്. പക്ഷെ വെള്ളം ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അരയന്നത്തിനും വെള്ളം വേണം ജീവിക്കണമെങ്കിലല്ലേ. അപ്പോ വെള്ളം വറ്റി, അവർക്ക് വേറെ മാർഗമൊന്നുമില്ല. എന്ത് ചെയ്യും പിന്നെ? അരയന്നങ്ങൾക്ക് പറക്കാൻ കഴിവുണ്ട്. ആമയ്ക്ക് പറക്കാൻ കഴിവുണ്ടോ? ഇല്ല. ആമ പറക്കില്ല, ആമ ഇഴയുകയാണല്ലേ. അരയന്നങ്ങൾ പറക്കും. അപ്പൊ അരയന്നങ്ങള് അകലെയുള്ള കുളത്തിലേക്ക് പോകാൻ തയ്യാറായി. പക്ഷെ ആമയ്ക്കത് കഴിയില്ല. അപ്പോ ആമയ്ക്ക് സങ്കടമായി അല്ലേ. ആമ എങ്ങനെ ജീവിക്കും വെള്ളമില്ലാതെ? നിന്നെയും ഞങ്ങൾ കൊണ്ടുപോകാം, അരയന്നങ്ങൾ പറഞ്ഞു. അപ്പൊ അരയന്നങ്ങൾ എന്തു പറഞ്ഞു ആമയോട്? നിന്നെയും ഞങ്ങൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെ അവർ പറന്നു. അവർ പറക്കുന്ന ചിത്രം കാണുന്നുണ്ടോ നിങ്ങള്? ആ ഒരു വടിയുടെ രണ്ടറ്റത്തും അരയന്നങ്ങള് കടിച്ചു പിടിച്ചിരിക്കുകയാണല്ലേ. നടുക്ക് ആമയും കടിച്ചു തൂങ്ങിക്കിടക്കുന്നുണ്ട്. പിന്നെ എന്ത് സംഭവിച്ചു കാണും? അവരങ്ങനെ പോയ സമയത്ത് എന്ത് സംഭവിച്ചു കാണും? ഈ കഥയില്
ഇവര് പോകാൻ ഒരുങ്ങുന്ന സമയത്ത് അരയന്നങ്ങൾ ആമയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ പറന്നു പോകുന്ന സമയത്ത് നീ സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആമ അതങ്ങ് മറന്നുപോയി. കുറെ ദൂരം പറന്നു കഴിഞ്ഞപ്പോൾ ആമ അരയന്നങ്ങളോട് സംസാരിക്കാനായി വായ് തുറന്നു. വായ് തുറന്നതും എന്ത് സംഭവിക്കും? ആ വടിയിലെ പിടുത്തം വിട്ട് ആമ താഴേക്ക് വീണു. വടിയിലെ പിടുത്തം വിട്ടിട്ട് പിന്നെ എന്തെങ്കിലും ഗുസ്തി കാണിച്ചാ പിടിക്കാൻ പറ്റുമോ വടിയില്? ഇല്ല, താഴെ വന്ന് വീഴും. അതാ സംഭവിച്ചതല്ലേ. അപ്പൊ അവിടെ നമുക്ക് അങ്ങനെ എഴുതാം. ഇനി അടുത്തത് സംഭാഷണം പൂർത്തിയാക്കാം. ആമയും അരയന്നങ്ങളും യാത്രയ്ക്ക് മുന്നേ എന്തെല്ലാം സംസാരിച്ചിരിക്കാം, അവർ തമ്മിലുള്ള സംഭാഷണം പൂർത്തിയാക്കൂ. യാത്ര തുടങ്ങുന്നതിന് മുൻപേ അവരെന്തെല്ലാം സംസാരിച്ചിരിക്കുമെന്നാണ് നമ്മളിവിടെ സംഭാഷണം പൂർത്തിയാക്കേണ്ടുന്നത് അല്ലേ. നമ്മൾ കേട്ടോ? ഇല്ലല്ലേ. എങ്കിലും സംഭാഷണം എഴുതാൻ നമുക്കറിയാം. നമുക്ക് എഴുതിയാലോ? ആമ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? അരയന്നങ്ങള് ഈ കുളം വിട്ട് മറ്റൊരു കുളത്തിലേക്ക് പോകാൻ തയ്യാറായി വെള്ളം പറ്റിയ സമയത്ത്. അപ്പൊ ആമ എന്ത് ചോദിച്ചിട്ടുണ്ടാവും? കൂട്ടുകാരെ, നിങ്ങൾ എന്നെ തനിച്ചാക്കി പോവുകയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പൊ അരയന്നം എന്തു പറഞ്ഞു? അവര് ഭയങ്കര ചങ്ങാതിമാരായിരുന്നു. അവര് ആമയെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാൻ തയ്യാറായില്ല. അവര് പറഞ്ഞു, അരയന്നങ്ങൾ പറയുന്നു, അല്ല നിന്നെയും ഞങ്ങൾ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു കാണും അല്ലേ. അപ്പൊ ആമ എന്തു പറഞ്ഞാണ്? അതെങ്ങനെ കഴിയും? എനിക്ക് പറക്കാൻ കഴിയില്ലല്ലോ. ആമയ്ക്ക് പറക്കാൻ കഴിയില്ലല്ലേ, പിന്നെ എങ്ങനെ കൊണ്ടുപോകുമെന്ന് ആമ ചോദിച്ചിട്ടുണ്ടാകും. അപ്പോൾ അരയന്നങ്ങൾ എന്ത് പറഞ്ഞിട്ടുണ്ടാകും? അതിനൊരു സൂത്രമുണ്ട്. ഈ വടിയുടെ നടുക്ക് നീ കടിച്ചു പിടിച്ച് കിടക്കണം. ഞങ്ങൾ കൊത്തിയെടുത്ത് പറക്കും, പക്ഷെ നീ സംസാരിക്കരുത്. ഇത്രയും കാര്യങ്ങൾ അരയന്നങ്ങൾ പറഞ്ഞിട്ടാണ് ആമയെ കൊണ്ടുപോയത്. പക്ഷെ സംഭവിച്ചതോ? ഇതെല്ലാം മറന്ന് ആമ സംസാരിക്കാനായി വായി തുറന്നു, ദാ കിടക്കുന്നു താഴെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇന്നത്തെ കഥയും പ്രവർത്തനങ്ങളും ഒക്കെ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകുമോ? ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.